അന്ധഫിലിജന്ന പത്ത് കൂട്ടുകാരുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എന്റെ സഹോദര നമ്മുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല പറയില്ല കാലം ഒരുപാട് കഴിഞ്ഞു പോയി ആ നബിയെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നല്ല കൂട്ടുകെട്ടുണ്ടാക്കണം ചെറുപ്പക്കാരാ സർക്കിളയിൽ വാല് കഴിഞ്ഞു പോകുമ്പോ സ്വർഗതുല്യരായ സൗഹൃദത്തിന്റെ ഉടമകളായി മാറുക നിങ്ങൾക്ക് ആർക്കും എന്നോട് വെറുപ്പ് തോന്നരുത് കള്ളുകുടിയനായ കൂട്ടുകാരനെ ഇന്ന് മുതൽ നിനക്ക് വേണ്ട നന്നബഹതലില്ല അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ അവനെ വെറുക്കാം അള്ളാഹുക്കു വേണ്ടി നിങ്ങൾ അവനെ വെറുക്കണം വിഭിചാരിയായ കൂട്ടുകാരനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നീ എന്റെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല നിന്റെ ദുർഗുണം എനിക്ക് പ്രശ്നമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന് തടസ്സമാണ് അതുകൊണ്ട് നിസ്കാരമില്ലാത്തവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ നിസ്കാരമില്ലാത്ത കൂട്ടുകാരന്റെ കൂടെ കറങ്ങുന്നവന്റെ അതാവത്രയാണ് വേണ്ടെന്ന് തീരുമാനിച്ചോ ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ടവരെ ഒന്നും സംഭവിക്കില്ല ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് ഉസ്താദെ നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് തസ്ലീം എന്ന പള്ളങ്കോടുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് അവന്റെ നിക്കാഹിന്റെ പ്രതിസന്ധികൾ മറന്നുകൊണ്ടാ വീട്ടിലേക്ക് ഒന്ന് പോയി ദുആരന്നത് കബീർ ഉസ്താദ് ഇവിടെ പോയത് ഉദവി ഉസ്താദ് ഇവിടെ പോയത് അവരൊക്കെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി പണം നോക്കാറ് പറവി നോക്കാറ് സ്ഥാനമാനം നോക്കാറ് അധികാരം നോക്കാറ് നിഷ്കളങ്കമായി പ്രേമിക്കുന്ന മക്കൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ വിലയാണ് ആ ഒരു നന്മക്ക് വേണ്ടി ഇറങ്ങി വരണം എന്റെ ചെറുക്കളയിലെ ചെറുപ്പക്കാരാ എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് നല്ല കൂട്ടുകാരൻ മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നല്ല കൂട്ടുകാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഒരാൾ പാവപ്പെട്ടവനും ഒരാൾ പണക്കാരനുമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാണ് കൂട്ടുകൂടണം പണക്കാരൻ പാവപ്പെട്ടവനുമായി കൂട്ടുകൂടുമ്പോ തന്നെ ആ സൗഹൃദത്തിന്റെ ഇഖ്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇശാനസ്കാരം കഴിഞ്ഞു പോകുമ്പോ കാലുതെറ്റിയിട്ടൊന്ന് വീണു വീട്ടിന്റെ അകത്ത് ചെന്ന് കിടന്ന് വേദന അസഹ്യമായി ഇങ്ങനെ വിഷമിക്കുമ്പോൾ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അസ്സലാമു അലൈക യാ ഹബീബ് ഒരു സലാം കേൾക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു അത് അബൂബക്കറിന്റെ ശബ്ദമല്ലേ അതെ ബഹുമാനപ്പെട്ടവരെ അതെ അവിടുന്ന് വാതിലൊന്ന് തുറന്നാൽ അകത്തേക്ക് വരാമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശരീരത്തിന്റെ ക്ഷീണം കുറവുണ്ടോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട അബൂബക്കറേ ഞാൻ തളർന്നു വീണു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ എന്ന് പറയുകയാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെന്തോ സംഭവിക്കുന്ന പോലെ എന്റെ മനസ്സിൽ തോന്നിപ്പോയതാണ് അതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടി വന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എത്ര നല്ല കൂട്ടുകെട്ടാണ് ഇവർ രണ്ടുപേരും സ്വർഗത്തിലാണെന്ന് അവരുടെ ജീവിതകാലത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ബന്ധം നമുക്ക് വേണ്ടേ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തരിക്കപ്പെട്ട ഈ പ്രിയപ്പെട്ട സ്വഹാബികളെല്ലാം പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണ് ഞാൻ എന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരോട് പറയുകയാണ് തിരുവനന്തപുരത്തുള്ള നൗഷാദ് ബാഖവി കാസർഗോഡ് ജില്ലയിലെ ചില ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നത് ചില കൂട്ടുകാരെ സ്നേഹിക്കുന്നതിനാണ് എന്റെ പ്രിയമുള്ളവരെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടിയല്ല രാഷ്ട്രീയത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയല്ല നോട്ടുകെട്ടുകളുടെ ഗാംഭീര്യത്തിന് വേണ്ടിയല്ല പിന്നെയോ അല്ലാഹു റബ്ബിൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു ഉമ്മവറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്ന നല്ല കൽബിന്റെ ഉടമകളായ മക്കളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാസർഗോഡ് ജില്ലയിലെ കാരുണ്യ പ്രവർത്തനത്തിന്
നേതൃത്വം കൊടുക്കുക. പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുക. വിശപ്പടക്ക നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നവരാണെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചതമ്പുരാന് സാക്ഷി നിർപ്പിക്കിട്ട് പറയുക. അവിടെയാണ് ചെറുപ്പക്കാരാ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചില സഹോദരങ്ങളൊക്കെ ഞാൻ നടത്തുന്ന ആതുരാലയത്തിൽ വരലുണ്ട്. അവിടെ വന്നിട്ട് രോഗികൾ ഇരിക്കുന്ന വീൽചെയറിലൂടെ അവരെ ഉന്തിക്കൊണ്ട് മലമൂത്ര വിസർജനത്തിന് കൊണ്ടുപോവലുണ്ട്. അവർക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുക്കലുണ്ട്. അത് നമ്മൾ ചെയ്യണം മോനെ. എപ്പോഴാണ് തളർന്ന് തകർന്ന് നമ്മൾ കിടന്നു പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ സമ്പ്രദായത്തിൽ ഇടപെട്ടുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നല്ല കൂട്ടുകാരെ കിട്ടുന്നത് പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകാരെ കിട്ടുന്നത് കമ്പോളത്തിൽ നിന്നാണ്. നല്ല കൂട്ടുകാരെ കിട്ടുന്നത് പള്ളിയിൽ നിന്നാണ്. നിസ്കരിക്കാൻ പോകണം പള്ളിയിൽ, അപ്പൊ പരിചയപ്പെടും. അസ്സലാമു അലൈക്കും, ഞാൻ ഇവിടെ അടുത്താ താമസിക്കുന്നത്. അങ്ങനെയാണ് നല്ല കൂട്ടുകാരെ. ഇപ്പോ റിയാസ് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരൻ വേറൊരു നാട്ടിൽ നിന്ന് മാഹിക്കടുത്ത കുഞ്ഞിപ്പള്ളിയിൽ വന്ന് താമസമാകുമ്പോ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോയി, പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടു. ഇങ്ങനെ ഒരു സഹോദരനുണ്ട്, അങ്ങനെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായി. ഇപ്പോ ആ മഹലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറി. ഇപ്പൊ അവിടുത്തെ ദീനി പ്രവർത്തകനായി മാറി. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. സയ്യിദന്മാരുണ്ടെങ്കിൽ അവരെ ആദരിക്കുക, അവരുമായി ബന്ധപ്പെടുക. ഇവിടെ ഒരു അനീഫ തങ്ങളുണ്ട്, ഈ സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. സ്റ്റേജിലേക്ക് വരണം എന്ന് അവിടെ വന്നാ മതിയോ? ഉമ്മാക്ക് ബഹുമാനപ്പെട്ട ആ പ്രിയപ്പെട്ട അനീഫ തങ്ങള്, അദ്ദേഹം ഇതിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഇൻഷാല്ലാ അദ്ദേഹം ഈ സ്റ്റേജിന്റെ അടുത്ത് വരണം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് എന്ന് അറിയിച്ചു സംഘാടകര്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവർ വന്ന് ആ വിഷയം സംഘാടകരുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് കമ്പോളത്തിൽ നിന്നാണ്. കമ്പോളം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ഷോപ്പിംഗ് മാളൊക്കെ അതിനകത്ത് പെടും. അന്ന് പിന്നെ ഷോപ്പിംഗ് മാൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ അത് തന്നെയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നല്ല കൂട്ടുകാരുണ്ടാകുന്നത് അൽഹംദുലില്ലാ പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് കമ്പോളത്തിൽ നിന്നാണ്, മാർക്കറ്റിൽ നിന്നാണ്, ചന്തകളിൽ നിന്നാണ്. അപ്പൊ പള്ളിയുമായി ബന്ധം പുലർത്തുന്നവർക്ക് അരശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ ആ വിഷയത്തിലൊന്നും വലിയ താല്പര്യം കാണിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ഒരു സുഹൃത്തു വലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാടിന് നന്മക്ക് വേണ്ടി, പിന്നെ വളരെ ശ്രദ്ധിക്കണം, ഇരു തീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരിക്കലും ചേരൂല, വലിയ പ്രയാസമാണ്. ചേരണം, സന്തോഷത്തോടെ ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11 ഭാര്യമാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുമിച്ച് ചേർന്നു പോയത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പകർന്നു കൊടുത്ത മനസ്സിന്റെ നന്മയുടെ പേരിലാണ്. ആ രണ്ട് കാര്യം കൂടി പറഞ്ഞു. പള്ളിയുമായി ബന്ധപ്പെട്ട നല്ല കൂട്ടുകെട്ടിനെ കിട്ടും, കമ്പോളവുമായി ബന്ധപ്പെട്ട വൃത്തികെട്ട കൂട്ടുകെട്ടിനെ കിട്ടും. വൃത്തികെട്ട കൂട്ടിനെ കിട്ടാതിരിക്കാൻ വേണ്ടി 1,000,000 നന്മയുടെ കൂലി കിട്ടുന്ന ഒരു ദിക്കർ അതിന്ന് പറഞ്ഞ് എന്നിട്ട് ഇൻഷാല്ലാ സമാപനം നമുക്ക് കുറെ ദിക്കറും സ്വലാത്തും ചൊല്ലാനുണ്ട്. അത് ചൊല്ലി നമുക്ക് ദ്വാരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത് കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രണ്ടു കൂട്ടുകാർക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയത്തെ ചേർത്തു വെച്ചവരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഇത്തികാഫിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട സഹോദരൻ ആ പള്ളിയുടെ ഭാഗത്തിരുന്ന് കരയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചാരത്ത് എന്നിട്ട് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ കരയുന്നത്? ആ സഹോദരൻ പറഞ്ഞു, തങ്ങളെ എനിക്കൊരാള്, ഞാൻ ഒരാൾക്ക് ലക്ഷക്കണക്കിന് ദുരൂപ കൊടുക്കാനുണ്ട്, ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന സമാപന ദിവസമാണ് തങ്ങളെ. അതുകൊണ്ട് തങ്ങളെ ആ സഹോദരനെ വേണ്ടപ്പെട്ട ആരെങ്കിലും പോയി സംസാരിക്കാറ്, വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് പോയി സംസാരിക്കാറ്, എന്റെ ഡേറ്റയാള് നീട്ടിത്തരില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ പള്ളിക്കകത്തിരുന്ന് പുറത്തിറങ്ങുകയാണ്.
ഞാൻ സംസാരിച്ചാ മതിയോ, ഞാൻ സംസാരിച്ചാ മതിയോ? ആ മനുഷ്യൻ പറഞ്ഞു, അതേ തങ്ങളെ മതി തങ്ങളെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറപ്പെറങ്ങുകയാണ്. ആ മനുഷ്യന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് അവന്റെ വിഷമം പരിഹരിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് അദ്ദേഹം ചോദിക്കുന്നു, തങ്ങളെ, പള്ളിക്കകത്ത് എഴുത്തിക്കാവിരിക്കുന്നവൻ മനുഷ്യന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയാൽ അവന്റെ എഴുത്തിക്കാവിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഠിപ്പിച്ചതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ അടിമയുടെ ഒരു വിഷമം പരിഹരിക്കാൻ വേണ്ടി, വിഷയം പരിഹരിക്കാൻ വേണ്ടി അവന്റെ കൂടെ വിരൽ തുമ്പ് പിടിച്ച് നടന്നുപോയാൽ, അല്ലാഹുവേ പടച്ചവനെ, 1000 മാസം പള്ളിക്കകത്ത് എഴുത്തിക്കാവരുന്ന കൂലി അല്ലാഹുവിന് കൊടുക്കുമെന്ന ഒരു സുഹൃത്തിന്റെ വിഷമം പരിഹരിക്കാൻ വേണ്ടി പോയാൽ 1000 മാസം എഴുത്തിക്കാവരുന്ന കൂലി അല്ലാഹു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയിൽ വെച്ച് കണ്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് എന്റെ ജീവിതത്തിൽ നന്മ പറഞ്ഞിരുന്ന ഏറ്റവും നല്ല കൂട്ടുകാർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ മരണം വരെ തന്റെ സഹചാരികളോട് പറയുമായിരുന്നു. അതുകൊണ്ട് കൂട്ടുകൂടുമ്പോ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറയുകയാണ്. വലാ തഹാസദൂ, നിങ്ങൾ കൂട്ടുകൂടുമ്പോ പരസ്പരം നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരുപോലെ പണം അല്ലാഹു കൊടുക്കൂല, എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം അല്ലാഹു കൊടുക്കൂല, എല്ലാവർക്കും എല്ലാം ഒരുപോലെ അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് അസൂയ വെക്കാൻ പാടില്ല. വലാ തഹാസദു, അൽ ഹസദു യാകുലുൽ ഹസനാതി കമാ തഅകുലു നാറുൽ ഹത്തബ, തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നമ്മുടെ നന്മകളെ തിന്നും. ഒരു കൂട്ടുകാരന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അവന് നല്ല കഴിവുണ്ട്, അത് കണ്ടിട്ട് അസൂയ വെച്ച് അവൻ നശിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. വലാ തനാജസൂ, വലാ തദാബറു, വലാ തബാഅലു, പരസ്പരം നിങ്ങൾ കോപിക്കാൻ പാടില്ല, കൂട്ടുകാർ തമ്മിൽ ദേഷ്യപ്പെടാൻ പാടില്ല, വൃത്തികേടുകൾ പറയാൻ പാടില്ല. വഖൂനു ഇബാദല്ലാഹ് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സഹോദരങ്ങളാവുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അൽഹംദുലില്ലാഹ്.